ഹായ് ഫ്രണ്ട്സ്, ടാങ്ക് വെച്ചിരുന്ന് നമുക്ക് നല്ലൊരു ജ്യൂസ് റെഡിയാക്കിയെടുക്കാം. പലർക്കും ഇപ്പോൾ ടാങ്ക് കുടിക്കാൻ അത്ര ഇഷ്ടമൊന്നും ഉണ്ടാവില്ല. ആദ്യമൊക്കെ നമ്മൾ എല്ലാ വീടുകളിലും പോകുമ്പോഴും അതുപോലെ നമ്മുടെ വീട്ടിലൊക്കെ ഗസ്റ്റ് വരുമ്പോൾ ആദ്യം നമ്മൾ ഉണ്ടാക്കുന്നത് ടാങ്കാണ്. ഇപ്പോൾ ആരും അത്ര കുടിക്കില്ല, വീട്ടിലുണ്ടെങ്കിൽ തന്നെ അത് കട്ട പിടിച്ച് കേടായി പോവുകയാണ്. അപ്പോൾ ജസ്റ്റ് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി നമ്മളിതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ട് വെറൈറ്റി ആയിട്ട് നമുക്ക് ടാങ്ക് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ നമുക്കിനി ജ്യൂസ് റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് ടാങ്ക് പൗഡർ ചേർത്ത് കൊടുക്കാം. ഓറഞ്ച് ഫ്ലേവറിലുള്ള ടാങ്ക് പൗഡറാണ്, അതും ഒരു കാൽ കപ്പിൻ്റെ അടുത്ത്. ഇനി ഇതിലേക്ക് നമ്മൾ സ്പെഷ്യലായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് മിൽക്ക് പൗഡർ, പാൽപ്പൊടി. പാൽപ്പൊടി നമ്മൾ ടാങ്ക് പൗഡറിൻ്റെ അതേ അളവിലാണ് എടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് തണുത്ത വെള്ളമാണ്, നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുള്ള വെള്ളമാണ്. അപ്പോൾ 2 ഗ്ലാസിൻ്റെ അളവാണ് ഞാനിവിടെ എടുക്കുന്നത്. അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് കൂടി ഇട്ട് കൊടുക്കാം. നല്ല തണുപ്പായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുത്താൽ പോരാ, നമ്മൾ 1 മിനിറ്റെങ്കിലും നന്നായിട്ട് ഇതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. അപ്പോൾ അത് ഇതുപോലെ നമുക്ക് മുകൾ ഭാഗത്ത് ഇങ്ങനെ പത പോലെ നമുക്ക് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് 1 മിനിറ്റെങ്കിലും നമ്മൾ നന്നായിട്ട് അടിച്ചു കൊടുക്കേണ്ടത്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ, നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മളെപ്പോഴും ടാങ്കൊക്കെ ഉണ്ടാക്കുന്നതിൽ നിന്നും ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുമ്പോൾ തന്നെ നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റിൽ നമുക്ക് ടാങ്ക് റെഡിയാക്കിയെടുക്കാം. ടാങ്കിൻ്റെ എല്ലാ ഫ്ലേവറിലും നമുക്കിത് ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം. പക്ഷേ ഓറഞ്ചിൻ്റെ ഫ്ലേവറായിട്ട് ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും. എനിക്ക് ഏറ്റവും കൂടുതൽ ഓറഞ്ച് ഫ്ലേവറാണ് ടാങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഞാനിവിടെ ഓറഞ്ച് ഫ്ലേവറിലാണ് കാണിച്ചിട്ടുള്ളത്. അതുപോലെ നമ്മളിത് അടിച്ചു കൂടുമ്പോൾ തന്നെ ഇത് കുടിക്കാൻ കേട്ടോ നല്ലത്. നമ്മൾ ഒരുപാട് സമയം അങ്ങനെ വെക്കുകയാണെങ്കിൽ നമ്മളിത് ഓറഞ്ചിൻ്റെയൊക്കെ ഫ്ലേവർ ആയതുകൊണ്ട് തന്നെ കുറച്ചത് പിരിഞ്ഞ പോലെയൊക്കെ തോന്നും. പക്ഷേ അത് പിരിഞ്ഞ് കേടായിട്ടൊന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ വേണമെങ്കിൽ ഒന്നും കൂടി ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയൊക്കെ ചെയ്താൽ മതി. അപ്പോൾ ഏറ്റവും നല്ലത് നമ്മളിത് സെർവ് ചെയ്യുന്ന സമയത്ത് തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.